A very good morning to all. So today in this class we'll be dealing with cleft lip and cleft palate. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേർഡ് ഫയൽ തന്നിരുന്നു നിങ്ങളോട് എഴുതിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതിയെന്ന് വിശ്വസിക്കുന്നു സോ ലെറ്റ് സീ വാട്ട് ഇസ് ക്ലെഫ്റ്റ് ലിപ് ആൻഡ് ക്ലെഫ്റ്റ് പാലറ്റ് പലപ്പോഴും നമ്മൾ കുട്ടികളെ കണ്ടിട്ടുണ്ടാവും മുറിച്ചുണ്ടൊക്കെയുള്ള കുട്ടികളെ ഈ മുറിച്ചുണ്ടിന് പറയുന്ന പേരാണ് ക്ലെഫ്റ്റ് ലിപ് ഫോർ എക്സാമ്പിൾ നമ്മുടെ സിനിമയിൽ സൗണ്ട് തോമ എന്ന് പറയുന്ന സിനിമയിൽ ദിലീപിൻ്റെ ക്യാരക്ടറിനുള്ള ആ ഒരു deformity on a cleft lip. So cleft lip and palate, they are one of the most common congenital anomalies which are found in a newborn. Usually they occur individually or together. Onengil cleft lip matramo, alengil cleft lip, cleft palate kudeyo kaanam. The incidence of cleft lip with or without cleft palate is about 1 in 1,000 live births. Cleft lip with or without cleft palate is the more common in males, whereas cleft palate alone is more common in females. So male children le, like male babies le, ettum koodalaiyittu kaanunnathu cleft lip aanu. ഒന്നെങ്കിൽ ക്ലെഫ് ലിപ് തന്നെയോ അല്ലെങ്കിൽ ക്ലെഫ് പാലറ്റിൻ്റെ ഒപ്പമോ ഇത് കാണപ്പെടാം ഹൗ എവർ ഇൻ ഫീമെയിൽ ബേബീസ് ക്ലെഫ്റ്റ് പാലറ്റ് ഇസ് മോർ കോമൺ ദാൻ ക്ലെഫ്റ്റ് ലിപ് ഇനി എന്താ ഈ ക്ലെഫ് ലിപ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലെഫ് ലിപ് ഓർ പാലറ്റ് ഇറ്റ് ഇസ് എ ഫിഷർ ഓർ ഇലോങ്ങേറ്റഡ് ഓപ്പണിംഗ് കോസ്ഡ് ഐദർ ബൈ ദ ഫെയിലിയർ ഓർ ബൈ ദ ഇൻകംപ്ലീറ്റ് union of the embryonic structures of the face. So cleft lip allengil cleft palate ennu parayunnathu oru fissure aanu allengil oru vedavaanu allengil oru opening aanu ee opening undavanayittu rendu kaaranangalaanu ulladu onnengil embryonic formation de time il facial structures poornamayittum adangillengilo allengil adu ആ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും ഡിഫെക്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇറ്റ് മേ റിസൾട്ട് ഇൻ എ ഫിഷർ ഓർ എൻ ഓപ്പണിംഗ് ഇൻ ദ ലിപ് ആൻഡ് ദ പാലറ്റ് റീജിയൻ ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് ക്ലെഫ്റ്റ് ലിപ് ഓർ ക്ലെഫ്റ്റ് പാലറ്റ് ക്ലെഫ്റ്റ് ലിപ് ഇറ്റ് റിസൾട്ട്സ് ഫ്രം ദ ഫെയിലിയർ ഓഫ് ദ മാക്സിലറി ആൻഡ് മീഡിയൻ നേസൽ പ്രോസസ് ടു ഫ്യൂസ് ടുഗെദർ ഡ്യൂറിംഗ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സോ നമ്മളുടെ മാക്സിലറി അതുപോലെ തന്നെ മീഡിയൻ നേസൽ പ്രോസസ് പൂർണ്ണമായിട്ടും എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ ഇറ്റ് മേ റിസൾട്ട് ഇൻ എ ക്ലെഫ്റ്റ് ലിപ് ക്ലെഫ്റ്റ് ലിപ് റിസൾട്ട്സ് ഫ്രം ദ ഫെയിലിയർ ഓഫ് ദ മാക്സിലറി ആൻഡ് ദ മീഡിയൻ നേസൽ പ്രോസസ് ടു ഫ്യൂസ് ടുഗെദർ ഡ്യൂറിംഗ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് While cleft palate results from the midline fissure of the palate or the failure of the two sides of the palate to join together. So embryonic development at the time, രണ്ട് സൈഡുകളിൽ നിന്നാണ് പാലറ്റ് ഡെവലപ്പ് ചെയ്ത് അത് മിഡ് ലൈനിൽ ജോയിൻ ചെയ്യുന്നത് സോ ഈ പ്രോസസ്സിൽ എന്തെങ്കിലും ഡിഫോമിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫൈനലി ഇറ്റ് മേ റിസൾട്ട് ഇൻ എ ക്ലെഫ്റ്റ് പാലറ്റ് Cleft lip is otherwise known as hair lip. മുയലിൻ്റെ ചുണ്ട് പോലെയാണ് ഫൈനലി ക്ലെഫ്റ്റ് ലിപ്പ് ഉള്ള ആൾക്കാരുടെ മുഖത്ത് ഒരു ഡിഫോമിറ്റി കാണുക ആൻഡ് ദേ ഹാവ് മെനി അതർ അസോസിയേറ്റഡ് പ്രോബ്ലംസ് ലൈക്ക് സ്പീച്ച് ഡിഫിക്കൽട്ടീസ് സോ ദിസ് ഇസ് ഇൻ ആൻഡ് ഓവർവ്യൂ അബൌട്ട് ക്ലെഫ്റ്റ് ലിപ് ആൻഡ് ക്ലെഫ്റ്റ് പാലറ്റ് ആസ് വി സെഡ് ക്ലെഫ്റ്റ് ലിപ് ആൻഡ് പാലറ്റ് ദേ ആർ One of the most commonest congenital anomalies in newborn. Overall incidence is 1 in 1,000 live births. Males ile common aayittu kaanunnathu cleft lip aanu. Females ile cleft palate aanu more common. Cleft lip, it is a fissure that results from the failure of the median as well as the median nasal process to fuse together during the embryonic development.
Cleft palate, it results from the midline fissure of the palate or the failure of the two sides of the palate to join together during embryonic development. So, ninku clear aayi ennu thonnu. Now, let's see the pathophysiology. Pathophysiology ഒന്നും ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് നോർമലി ദ ഫ്യൂഷൻ ഓഫ് ദ മാക്സിലറി ആൻഡ് ദ നേസൽ പ്രോസസ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ഫിഫ്ത് ആൻഡ് എയ്ത്ത് വീക്ക് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫ് ആൻഡ് ദ പാലറ്റൽ പ്രോസസ് ദ ഫ്യൂസ് വൺ മന്ത് ലേറ്റർ ഫെയിലിയർ ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ദിസ് പ്രോസസ്സസ് റിസൾട്ട് ഇൻ ക്ലെഫ് ലിപ് ആൻഡ് ക്ലെഫ് പാലറ്റ് ഇത്രയോടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ദ ലിപ് ദാറ്റ് ഡെവലപ്സ് ഫ്രം ദ ടു സൈഡ്സ് ദാറ്റ് ഈസ് ഫ്രം ദ മാക്സിലറി സൈഡ് ആസ് വെൽ ആസ് ദ മീഡിയൻ നേസൽ പ്രോസസ് ആൻഡ് ദ യുണൈറ്റ് അറ്റ് ദ സെൻറ്റർ സോ നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് ഈ രണ്ട് പ്രോസസ്സും കൂടി വന്ന് ജോയിൻ ചെയ്യും ഇതാണ് നോർമലി എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് സംഭവിക്കുന്നത് ഇത് സംഭവിക്കുന്ന ടൈം ഫിഫ്ത്ത് ടു എയ്ത്ത് വീക്ക് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫാണ് സോ കുട്ടി അമ്മയുടെ വൂമ്പിൽ എട്ട് ആഴ്ചയോളം പൂർത്തിയാകുമ്പോഴാണ് ഈ ഒരു ഫ്യൂഷൻ സംഭവിക്കുന്നത് ഈ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ it may result in a fissure and it is known as cleft lip lips form ആയി ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ palates രണ്ട് സൈഡിൽ നിന്നും form ആയി ഇതും വന്ന് സെന്ററിൽ ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആവും so again any failure in this process may result in a cleft palate വളരെ സിമ്പിൾ ആണ് ഒന്നുകൂടെ പറയാം so normally The fusion of the maxillary and the median nasal process happens by the week of 5th to 8th intrauterine life. If there is any failure in this process, it may result in a cleft lip. The palates, they fuse after 1 month of this process. Any failure in the fusion of the palatal formation from two sides during embryonic development may result in a cleft palate. So that was about the pathophysiology. Coming to the etiology, endondana idundavunnu choichittanengil there can be many reasons. The first is genetic causes. So if there is a family history, veetla aarkengilum especially first degree relatives na aarkengilum ee oru particular disorder undengil the baby has higher chances to develop this particular disorder then there are other environmental factors like parental age maternal age 35 vayasinokku mellaanengil allengil if the mother is elderly there are high chances for the baby to develop such deformities ini amma alcohol kadikkina aalaanengil again the entire embryonic development may be affected and the baby can have a cleft lip or a cleft palate if the mother is exposed to drugs like phenytoin or diazepam kaiyina pole nammal anti epileptics il padichirunnu anti epileptic drugs edukkuna women de babies ne they can have many deformities one among them is cleft lip or cleft palate the next is deficiency of folic acid and vitamins and finally exposure to x-rays so these are the etiological factors the first is family history environmental factors like maternal age maternal intake of alcohol maternal drug exposure to phenytoin or diazepam deficiency of folic acid and vitamins exposure to x-rays hope you are clear till this